എല്ലാവർക്കും മലയാളം ട്യൂഷൻ ബോക്സ് എന്ന യൂട്യൂബ് ചാനലോട് സ്വാഗതം. നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് മഴയത്ത് ഫിഷിനെ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നത്. അപ്പം നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫാമിലി ചെറിയൊരു അവസ്ഥയെന്ന് കാണിക്കാൻ പോകണം. ഇപ്പോൾ എന്താണ് ഡിസീസ് വരുമോ അല്ലെങ്കിൽ എന്താണ് ഫിഷിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. നല്ലപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഈ രണ്ട് ദിവസം മുമ്പത്തെ നമ്മുടെ മഴയുടെ ഇനി കാണുന്നത്. ശരിക്കും എന്താണ് എല്ലാവരും ചോദിക്കാറുണ്ട് മഴ കൊണ്ട് തന്നെ ഫിഷിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. ഇപ്പം ഞാനും ഇങ്ങനെ മേടിച്ചിരിക്കുന്നു, കാരണം ഞാൻ നേരത്തെ മഴ കൊള്ളാത്തടുത്ത് വെച്ചിട്ടിരുന്നത്. പിന്നെ ഇവിടെ ഷീറ്റ് മേടിച്ച് കെട്ടണമെന്ന് ഓർത്തിട്ട് നടന്നില്ലായിരുന്നു. ഇങ്ങനെ ഇതിൽ ആ ടാങ്കൊക്കെ നല്ലോണം നിറഞ്ഞിരിക്കുക, എഞ്ചിലിൻ്റെ ടാങ്കാണ്, അപ്പുറത്ത് കുറച്ച് കെപ്പിയും കിടക്കണ ഒരു ടാങ്കാണത്. അപ്പോൾ ഷീറ്റ് മേടിച്ച് കെട്ടണമെന്ന് ഓർത്ത് നടന്നില്ല. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തണ്ട ഒരു മഴയാണല്ലോ. നമ്മൾ ചെയ്തു പറഞ്ഞാൽ അതേപോലെ കുറച്ച് ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷയിലും കൂടുതലാണ് മഴ പെയ്ത്. ഇതേണ്ട ടാങ്കൊക്കെ നിറഞ്ഞ എല്ലാം നല്ലോണം നിറഞ്ഞ് കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മഴവെള്ളം കൊണ്ടിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഓപ്പൺ പ്ലേസാണ്, മഴവെള്ളം കൊണ്ടിട്ടുണ്ടെങ്കിൽ ഫിഷിന് ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഞാനിപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ്, വാട്ടർ കണ്ടീഷൻ എപ്പോഴും ഓക്കെ ആണെങ്കിൽ, അത്യാവശ്യം ഹെൽത്തും ഉള്ള ഫിഷാണെങ്കിൽ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല. കാരണം ഇത് മനസ്സിലായി. കാരണം ഞാനിത് തുറന്ന പിന്നെ സത്യം പേടിച്ച് ഏഞ്ചൽ ഉൾപ്പെടെയുള്ള ഫിഷുകളാണ്. ഏഞ്ചലും അൽബിനോ ഫുള്ളോട്ട് ഗപ്പി വരെയും കിടപ്പുണ്ട് ഇവിടെ. പിന്നെ സത്യത്തിൽ പേടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്ങനെ വന്നാലും ഫിഷിനൊക്കെ എന്തെങ്കിലും ഡിസീസോ അല്ലെങ്കിൽ കാരണം രണ്ട് മൂന്ന് ദിവസത്തെ മഴ ഫുള്ള് വരുന്ന് കൊണ്ട് ഞാനങ്ങനെ ഓർത്ത് വെച്ചത്. അപ്പോൾ എന്താണ് ശരിക്കും തുറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരെണ്ണം ഒരു വിഷു പോലും അത് ചത്തില്ല, ഒരു കുഴപ്പമില്ല, അത് ഭാഗ്യമാണ് നമ്മുടെ. എന്താണ് ഒരു കുഴപ്പമില്ലായിരുന്നു, എല്ലാം നല്ല പക്ക കണ്ടീഷനിലായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പേരോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് വാട്ടർ ക്വാളിറ്റി ഓക്കെ, കാരണം ഇന്നും മുമ്പത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ മഴവെള്ളം കൊണ്ടിട്ട് ഫിഷ് ചത്തുപോയൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. പറഞ്ഞ വാട്ടർ ക്വാളിറ്റി നല്ലതായ സമയം, കാരണം ഞാൻ വാട്ടർ ചേഞ്ചൊക്കെ കുറേ നോക്കുമ്പോൾ ചെയ്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. ആ ഒരു ഇത് കൊണ്ടാൽ മാത്രമാണ് ആ ഫിഷ് അങ്ങനെ നിൽക്കാനുള്ളൊരു കാര്യം. വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, അതാണ് ഫിഷ് നിൽക്കാനുള്ള. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഫിഷിനെ ഇങ്ങനെ മഴവെള്ളം കൊണ്ട് അസത്യം മഴവെള്ളം കൊണ്ട് തന്നെ പുതുമഴ വേദങ്കിൽ എന്തെങ്കിലും വലിയ ഡിസീസ് അല്ലെങ്കിൽ വാലൊട്ടിപ്പോയോ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഒരു ഫിഷിനും ഒരു അസുഖങ്ങളോ അല്ലെങ്കിൽ ഒന്നും തന്നെ വന്നില്ല. ഇന്നാണ് ശരിക്കും മഴ തോർന്നു വന്ന്, രണ്ട് മൂന്ന് ദിവസം നിൽക്കാതെ അങ്ങോട്ട് പെയ്തേക്കെ ഇരുന്നു. പിന്നെ എന്താ ടാങ്കിനാ ശരിക്കും പറഞ്ഞാൽ പച്ച നെറ്റൊക്കെ ഇട്ട് മൂടിയതുകൊണ്ട് കുറേയൊക്കെ ഓവർഫ്ലോ ആയത് കണ്ടത്. ഇതൊക്കെ കണ്ട, ഇതിപ്പോൾ നിറഞ്ഞ് കിടക്കുന്നത്, ഇത് ഗപ്പിയാണ്. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഞാൻ പിടിച്ച് മാറ്റിയത് പിന്നെ കേജിനകത്താണ്. അതെ, ഇവിടെയൊക്കെ ഉണ്ട് കുറച്ച്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചങ്ങോട്ടൊക്കെ ഇടക്കുകയാണ്. പിന്നെന്താണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഇതേ ഇവിടെ എന്താണ് ഇവിടെ മധ്യം മഴ കൊള്ളില്ല. ഇതൊരു പുറയിലൊരു റാക്കിൻ്റെ അടുത്തിരിക്കുന്ന ഏതാണ്. പിന്നെന്താ ഇതിനകത്ത് മഴ കൊണ്ടിട്ടുണ്ട്, ഈ ഒരു ഫ്രിഡ്ജീസിനകത്ത് മൊത്തം ഉണ്ട്. കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു പോയിട്ടില്ലെന്നാ തോന്നുന്നുണ്ട്, കാരണം ഒന്ന് രണ്ടെണ്ണമായിരുന്നു, ബാക്കിയൊക്കെ ഞാൻ പിടിച്ച് മാറ്റിയായിരുന്നു. കേജിനകത്ത് കുറച്ച് കിടപ്പുണ്ട്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സാണ്. ഇതിനാ വാട്ടർ ലെവൽ കുറച്ചിട്ടായിരുന്നു, വാട്ടർ ലെവൽ കുറച്ചിട്ടുകൊണ്ട് വിഷയം കാര്യങ്ങളൊക്കെ അതിന് സേഫായിട്ട് നമ്മുടെ വൈറ്റ് ഇടുമ്പോൾ അവിടെ ഫീമെയിൽ കണക്കെ ഒന്ന് രണ്ട് മെയിൽസും ഉണ്ട്. അപ്പോൾ വേറൊരു പ്രശ്നം അതിനുണ്ടായില്ല. ഞാൻ തലേദിവസം തന്നെ വാട്ടർ ലെവൽ കുറച്ച് കുറച്ചിട്ടായിരുന്നു. പിന്നെന്താണ് നമ്മുടെ ഈ ഗ്ലാസ് ടാങ്കിൽ പിന്നെ ഒന്നും ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ മഴ കൊള്ളില്ല, ഈ ഒരു സൈഡിലൊന്നും മഴ കൊള്ളില്ല, കാരണം നമ്മുടെ ഗ്ലാസ് ടാങ്കിലിരിക്കുന്ന. പക്ഷേ എന്നിട്ട് പോലും എന്താ പറയുക, നല്ല രീതിയിൽ നമുക്ക് ഈർപ്പം തട്ടിയുണ്ട്, ഈർപ്പം തട്ടിയിട്ടുണ്ട്. ഇത് കണ്ട മൊത്തം ഈർപ്പമുണ്ട്, മഴ കൊള്ളാത്ത സ്പേസാണ്, എന്നിട്ട് പോലും ഈർപ്പം വന്നേക്കണം. അതിൻ്റെ കാരണം നല്ല തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ടാണ് വന്നേക്കണത്. ഇങ്ങനെ വന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫിഷിനകത്ത് പ്രശ്നം, കാരണം ഗ്ലാസ് ടാങ്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തണുക്കും. അപ്പോൾ ഈ എഗ്ഗൊക്കെ ചെയ്തിരിക്കണ എഗ്ഗൊക്കെ ചിലപ്പോൾ കേടായപ്പോൾ ഉള്ള ചാൻസ്, കാരണം ടെമ്പറേച്ചർ വേരിയേഷൻ നല്ല പോലെ വരും. ഇപ്പോൾ അതുപോലെ ഏഞ്ചലിൻ്റെയൊക്കെ ഒന്നും ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഫെർട്ടിലൈസേഷനൊക്കെ വളരെ കുറവാണ്, വിരിയലൊക്കെ കുറവാണ്, കാരണം ഈ തണുപ്പുള്ളതുകൊണ്ടായിരിക്കാം. ഇനി ആ ടെമ്പറേച്ചർ ഒന്ന് കറക്റ്റായിട്ട് വരുമ്പോൾ മാത്രമേ ബ്ലൂറാമാനകത്ത് കയറിയിരിക്കുകയാണ്. തണുപ്പടിച്ചിട്ടായിരിക്കും മിക്കവാറും, കാരണം അവൻ എപ്പോഴും പുറത്ത് നിൽക്കുന്നതാണ്. നമുക്ക് ഈ പുറത്ത് നമ്മുടെ ബോട്ടിൽ ചെയ്തതിന് നോക്കാം. അതെ, ബോട്ടിൽ ചെയ്തൊക്കെ പക്കയിട്ട് മൂടിയിട്ടുകൊണ്ട് സത്യം പറഞ്ഞാൽ ഷീറ്റ് ആയതുകൊണ്ട് വെള്ളമൊക്കെ വന്ന് വീണേ പോലും ഒഴും. പിന്നെ ആ ഷീറ്റിൻ്റെ ഇടയിൽ കൂടി ഒന്ന് രണ്ടത്തിൻ്റെ അകത്തൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ, അതിനകത്ത് കിടപ്പുണ്ട്. കാരണം ബോട്ടിൽ നിറഞ്ഞൊക്കെ നിൽക്കണത് കണ്ട, അതിലൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ്. നമുക്ക് അതിന് ഏറ്റൊക്കെ മാറ്റിയെടുത്ത്, കാരണം അവന്മാർ ചാടിയില്ല, എന്തോ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഷീറ്റുള്ളതോടെ അറിയാം കൂടുതൽ കണ്ട, ബോട്ടിലൊക്കെ നിറഞ്ഞ് നിൽക്കുക. കാരണം ആ ചെറിയ നമ്മുടെ ഷീറ്റിൻ്റെ ചെറിയ ഗ്യാപ്പിൽ കൂടെ വന്ന് ബോട്ടിൽ ഇറങ്ങിയിട്ട്, കാരണം ഇത് ഞാൻ ഹോൾ ഒന്നുമിട്ടില്ല, കാരണം ഇത് വാട്ടർ ചേഞ്ച് ചെയ്യാണ്ട് തന്നെ അത്യാവശ്യം സൈസാക്കാനുള്ള ഒരു ഇതായിരുന്നു. ഓപ്പൺ പ്ലേസിലൊക്കെയാണല്ലോ വെച്ചേക്കണത്. അപ്പം അതെ, ഇനിയിപ്പോൾ മഴയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് എടുക്കാം. വാട്ടർ ലെവൽ കുറച്ച് വരണം, കാരണം ഇനിയും മഴ എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ഒരേ സാഹചര്യത്തിൽ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് ഒഴിവാക്കി എടുക്കാം. ഇപ്പം ഞാൻ എന്തായാലും ഇത് മൊത്തം എന്താണ് വലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വാട്ടറൊക്കെ ഇത്തിരി കുറച്ചിടാനുള്ളൊരു പ്ലാനിലാണ്. നിൽക്കുക എന്തായാലും, അത് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒഴുകി പോവുമെല്ലാം കൂടി. അതേ, ഇപ്പം ഒരു കൊതുകിനെ കിട്ടിയ നമുക്ക് മോസ്കിറ്റോനെ കിട്ടിയ അപ്പോൾ ഇട്ട് കൊടുത്താണ്, അപ്പം കഴിക്കുന്നില്ല. എന്തായാലും നമുക്ക് കണ്ടെ, ഇവനിങ്ങനെ കൊത്തി കൊത്തി നിൽക്കുകയാണ്. അടുത്തതിന് കൊടുത്ത് നോക്കാം.
എന്തായാലും ഞാൻ ദൈവനെട്ട് കൊടുക്കാൻ പോയാണ്. ഇവൻ എന്തായാലും ചിലപ്പോൾ കഴിക്കുമായിരിക്കും. നമ്മുടെ ഗാലക്സിയാണ്, മൾട്ടി ഗാലക്സി. അപ്പോൾ ഇവനും ഇവനും കൊത്തി കൊത്തി നിൽക്കാനുള്ളൊരു പ്ലാനാണ് ആള്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നോക്കാം. നമ്മുടെ വീടിൻ്റെ പുറകു വശത്ത് കുറച്ച് ഏഞ്ചൽസാണ്. ഇവിടെയൊക്കെ വെള്ളം ഷീറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ നിറഞ്ഞു കൊണ്ട് നിൽപ്പുണ്ട്. ഇതൊക്കെ ഓരോരുത്തരൊക്കെ ഉണ്ട് കുറച്ച്. ഇവിടെ നമ്മുടെ ഏഞ്ചൽ എഗ് ചെയ്ത് നിൽപ്പുണ്ട്. അമ്മമാരൊന്ന് നോക്കട്ടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഏറ്റവുമായിട്ട് നോക്കണം. അതെ, ഏഞ്ചലിൻ്റെ എഗ്ഗ് ഇപ്പോൾ അതെ ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. നാലാമത്തെ ദിവസമൊക്കെ ആയിട്ടുണ്ട്. ചെറുത് നല്ലോണം അനക്കം കാണാൻ പറ്റുന്നത്. അതെ, നല്ല അനക്കമുണ്ട്. അവന്മാർ ഇന്ന് നമുക്ക് കൊടുക്കാനുള്ള വേറെ കേട്ടോ, ഗോൾഡൻ ബെൽ സ്കേലി. അത്യാവശ്യം നല്ല കൗണ്ട് ഉണ്ട്, കണ്ടില്ലേ? വളരെ കുറച്ചൊക്കെ മാത്രമേ ഉള്ളൂ. പൂപ്പരടിച്ചതായിട്ട് കാണുന്നില്ല, എന്തോ ചെറിയത് കാണുന്നു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മെയിലും ഫീമെയിലൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഇവിടെ വെച്ചേക്കാം. ഇനി എന്താണ്, നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് ഏഞ്ചൽ. നമ്മൾ അവരെ നോക്കില്ലായിരുന്നു. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു ഇതായിരുന്നു നമ്മുടെ ഏഞ്ചലി എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. പക്ഷേ ഏഞ്ചലിന് കത്തിയത് ഇവിടെ മാർബിൾ. ഓക്കെ, അതെ, ഇവിടുത്തെ നമ്മുടെ സൈഡ് നമ്മുടെ പ്ലാറ്റിനം വെയിറ്റിൻ്റെ കുറച്ച് കോയിൻ സൈസ് ആയിട്ടുള്ള വെയിൽറ്റെയിലാണ്, അൽബിനോയാണ്. ഉമ്മമാരായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പേടി. കാരണം ഇവർ ഏഞ്ചൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ വാട്ടറിനകത്ത്, കാരണം ഇതൊക്കെ വെള്ളം ഡയറക്റ്റ് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ പേടിച്ചിരിക്കുന്നു. പക്ഷേ ഉമ്മമാർക്ക് നിർത്തത് നമ്മുടെ ഒരെണ്ണം ഒന്നിനും ഒരു കുഴപ്പവും പറ്റാതെ നല്ല എന്താണ് ദൈവഭയം കൊണ്ടൊന്ന് ഒരു കുഴപ്പവും പറ്റാതെ കിട്ടുന്നത്. ഏത് ബ്ലൂ ഏഞ്ചലിൻ്റെ കുഞ്ഞുങ്ങളാണ്, തീരെ ചെറിയ കുഞ്ഞുങ്ങളതൊക്കെ. അവർക്കൊക്കെ നല്ല പക്കയിട്ട് തന്നെ പോകുന്നു. ആ വാട്ടർ കണ്ടീഷൻ പക്കയിട്ട് നിന്നുകൊണ്ട് മാത്രം വരുന്നത്. വെള്ളം കയറി നിറഞ്ഞ് ഞാൻ കുറേയൊക്കെ രാത്രിയൊക്കെ നീറ്റ് കുറേയൊക്കെ ഓരിയായി കളഞ്ഞാണ് ശരിക്കും ഉണ്ടായത്. ഇനി നമുക്ക് കുറച്ച് ഫാമിൽ നോക്കാം. ഇതിപ്പോൾ വീട്ടിലായിട്ട് കാണിച്ചു. ഇനി ഫാമിൽ നോക്കാം. ഞാൻ ഫാമിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അവിടെയും ചെറുതായിട്ട് ഇതുപോലെ തന്നെ ഇരുന്ന് കൊക്ക് വന്ന് കുറച്ച് വിഷനെയൊക്കെ എടുത്തുകൊണ്ട് പോയി. പിന്നെ എന്താണത്, ഈ ഏരിയയിലൊക്കെ കിടന്ന കുറച്ച് ഏഞ്ചൽസിനെ കൊണ്ടുപോയി. ഇവിടെ നമുക്ക് പോളാറും ഒക്കെ ഉണ്ട്. അതെ, ഇവിടെയൊക്കെ ഉണ്ട്. അതെ, ഇവിടെ അത് ഷീറ്റുള്ള സ്ഥലങ്ങൾ. നമ്മൾ വീട്ടിൽ കണ്ട പോലെ തന്നെ അതെ, ഇവിടെയും കണ്ട ഷീറ്റൊക്കെ ഇട്ട് മറിച്ച് ചെന്നിട്ട് പോലും ഇവിടെ അടിച്ചേക്കണേ. തണുപ്പ് ഗ്ലാസ്സിലടിച്ചാലുള്ള ഒരു പ്രശ്നം എന്താണ്, പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഈർപ്പം തട്ടി നിൽക്കും. ഇവിടെ കുറേ ഏഞ്ചൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ പോളാറാണ്, കാണാൻ പറ്റുന്നില്ല എല്ലാം. നമ്മുടെ കോഴി ഏഞ്ചൽസൊക്കെ കിടപ്പുണ്ട്. ഇതേ പോളാർ ബ്ലൂ ഒക്കെ നല്ല അത്യാവശ്യം സൈസായി. അത്യാവശ്യം നോക്കുന്നത് ഇവിടെ കുറച്ച് നമ്മുടെ പ്ലാറ്റിനം വൈറ്റ് വെയിൽറ്റെയിൽ. ഇതിൻ്റെ ഒരു ബ്രീഡിങ് വീഡിയോ എടുത്ത് ചെയ്യാട്ടാ. അപ്പോൾ ഏഞ്ചലിൻ്റെ വീഡിയോ ആണെന്ന് ഒരുപാട് പേര് പറയാനുണ്ട്. ഇവിടെ അവന്മാർ എഗ് നിൽക്കണത്. ഇതിൻ്റെ ഒരു ഫീമെയിലിനാണ് കൊക്ക് കൊണ്ടുപോയത്. എൻ്റെ വേറൊരു ഫീമെയിലിനെ പിടിച്ചിട്ടപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവന്മാർ പെട്ടെന്ന് എഗ് ചെയ്തെന്നാണ്. ഇതേ ഇവിടെയൊക്കെ മൊത്തം ഫിഷൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പിന്നെ അധികം വെള്ളമൊന്നും വീണ്ടെന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഈ ഒരു ഏരിയയിൽ. പിന്നെ എന്താണത്, ഇവിടെ കുറച്ച് നമ്മുടെ പ്ലാറ്റിനം വൈറ്റ് പേളസ്കിൽ നോർമലി ബ്ലാക്ക് ഐ ആയിട്ടുള്ളത്. അമ്മമാരുടെ പേരൊക്കെ ഇപ്പോൾ നമ്മുടെ അവൈലബിൾ ആണ്. നമുക്ക് ഫാമിൻ്റെ പുറയിൽ കുറച്ച് ഫ്രിഡ്ജ് ബോക്സും കാര്യങ്ങളും കാണുന്നൊക്കെ. ഫിഷ് നമ്മൾ മാറ്റിയത് കൊണ്ടാണ്. ഇവിടെയൊക്കെ മൊത്തം ഫിഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിന്ന് കുറച്ച് നമ്മൾ മാറ്റിയത്. ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞു പോയി. കുറച്ച് എന്തൊക്കെ എപ്പിയും കുറച്ചും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്യാനിട്ടേക്കണേയിരുന്നു. ഇവിടെ ഫിഷിനെടുത്ത് മാറ്റിയതാണ്. ഇതിലുണ്ട് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ മറ്റേ നമ്മുടെ പച്ച നെറ്റ് ഗ്രീൻ നെറ്റ് ഇട്ടേക്കണോട്ട് മാത്രം പോകാൻ കണ്ട പോളാർ ബ്ലൂ. വെള്ളം നിറഞ്ഞ ആ ഗ്രീൻ നെറ്റിൻ്റെ മേളിൽ കൂടെ ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഒരു ഓവർഫ്ലോയും കാര്യങ്ങളും നമ്മൾ ഇനി ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ എന്താ, ഇതിനകത്തും എന്താണ് ഏഞ്ചലാ ബ്ലൂ ഏഞ്ചലും കിടപ്പുണ്ട്. ഇതിനകത്തും പേറാക്കാൻ ഇട്ടേക്കണാണ് ഒക്കെയാണ്. ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ട്. വെള്ളം നിറഞ്ഞിങ്ങനെ കിടക്കാണ്. ഏഞ്ചൽസിനൊന്നും പറ്റിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലുള്ള ബെൽ ബട്ടൺ നോക്കി നോട്ടിഫിക്കേഷൻ എനേബിൾ ആണ്.